ചേട്ടാ മൂന്ന് ചിഗുര മൂന്നെണ്ണോ ആ ഒരെണ്ണം എനിക്കും രണ്ടെണ്ണം ഏട്ടനും കൊടുത്തുവിടാനുള്ളതാ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കുറിച്ച് തന്നതാ മൂന്നാഴ്ചത്തെ തുടർച്ചയായ ഉപയോഗം കൊണ്ട് താരനും മാറിക്കിട്ടും മുടികൊഴിച്ചിലും കുറയും ആറുമാസത്തെ ഉപയോഗം കൊണ്ട് ഏട്ടന്റെ കഷണ്ടിയും മാറി ആചാര്യ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ ഫാമിലി ഡോക്ടർ നിങ്ങളോട് കള്ളം പറയില്ല മഹർഷി ഹെർബൽസിന്റെ ചിഗുര ഹെയർ കെയർ ഓയിൽ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന അബ്ബാസ് അലിയും ഭാര്യ ഷഹനയും കാശ്മീരിലേക്ക് കാൽനടയാത്ര തുടങ്ങി ദമ്പതികൾ കാൽനടയായി കാശ്മീരിലേക്ക് യാത്ര തിരിച്ചു എടയൂർ മാവണ്ടിയൂർ വളയങ്ങാട്ടിൽ 34 വയസ്സുള്ള അബ്ബാസ് ഭാര്യ 26 വയസ്സുള്ള വി ഷഹാന എന്നിവരാണ് ബുധനാഴ്ച കാൽനടയാത്ര തുടങ്ങിയത് കോഴിക്കോട് കാസർഗോഡ് മംഗലാപുരം ബെൽഗാം കോലാപൂർ പൂനെ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഹിമാചൽ പ്രദേശ് വഴി കാശ്മീരിൽ എത്തുകയാണ് ലക്ഷ്യം വ്യായാമത്തിന്റെ അഭാവവും തെറ്റായ ഭക്ഷണരീതിയും കാരണം ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്തിൽ നടത്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ദമ്പതികൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമ്മളൊരു ചെറിയ മെസ്സേജ് ആണ് പാസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ നടക്കാൻ കുറച്ച് ശീലമില്ലാത്ത കൂട്ടത്തിലുള്ളവരല്ലേ അപ്പോൾ വണ്ടീനെ ആശ്രയിച്ച് അങ്ങനെ അപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ഇപ്പോൾ വണ്ടികളുണ്ടല്ലോ അപ്പോൾ നമുക്ക് വണ്ടികൾ ആശ്രയിക്കാണ്ടേ നമ്മുടെ സ്വപ്നത്തേക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നടന്ന് എത്താന്നുള്ള ഒരു മെസ്സേജ് താമസം നമ്മൾ വിചാരിക്കണോ സ്റ്റേ കിട്ടുന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കണം മക്കളായ 6 വയസ്സുകാരനായ യാസീൻ നൈബിനെയും 4 വയസ്സുകാരിയായ ഹന ഫാത്തിമയെയും വീട്ടുകാരെ ഏൽപ്പിച്ചാണ് യാത്ര ആദ്യ ദിവസം രാത്രി ചങ്കുവെട്ടിയിൽ തങ്ങുന്ന ഇവർ കേരളം വിടുന്നതുവരെ ദിവസം 40 കിലോമീറ്റർ നടക്കും പിന്നീട് 60 കിലോമീറ്റർ വരെ നടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇവർ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ 2.5 മാസം കൊണ്ട് ലക്ഷ്യത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താമസ സൗകര്യം ലഭിക്കാത്ത ഇടങ്ങളിൽ ടെന്റടിക്കാനുള്ള തയ്യാറെടുപ്പുമായാണ് യാത്ര വളാഞ്ചേരി ഇൻസ്പെക്ടർ SIOS അഷ്റഫ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ഹസീന ഇബ്രാഹിം വാടങ്കം ജാഫർ പുതുക്കുടി കെ മുസ്തഫ നാസർ സലാം മേലെത്തിൽ എന്നിവർ സംബന്ധിച്ചു നിങ്ങളുടെ കുഞ്ഞിന് ദിവസം മുഴുവൻ സംരക്ഷണം നൽകാൻ തേങ്ങാപ്പാലും തെച്ചിപ്പൂവും നിരവധി അപൂർവ ഔഷധങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ആയുർവേദ ഔഷധം സ്നിഗ്ധ ബേബി ഓയിൽ പാരഫിനോ മറ്റു രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും